ഹായ് ദോസ്തോ, ഏവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോ സെഷനിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പുരുഷന്മാരെ സംബന്ധിച്ച് ലൈംഗിക ബന്ധം എന്നുള്ളത് ചിലർക്കെങ്കിലും ഒരു പ്രശ്നം തന്നെയാണ്. അതായത് ശരിയായ രീതിയിലുള്ള ഉദ്ധാരണം ലഭിക്കാതിരിക്കുകയും തൻ്റെ ഇണയെ ശരിയായ രീതിയിൽ ലൈംഗിക രതിമൂർച്ചയിലേക്ക് എത്തിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭീതിതമായ അവസ്ഥയാണ്. ശരിയായ ലൈംഗിക സംതൃപ്തി, ശരിയായ രതിമൂർച്ച എന്നുള്ളത് നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ച് കിട്ടാവുന്ന ഏറ്റവും പരമപ്രധാനമായ സുഖാവസ്ഥയാണ്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള കഴിവ് മനുഷ്യരെ സംബന്ധിച്ച് അത് നമുക്ക് ഇച്ഛാപൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് ഏത് സമയത്തും കാലാവസ്ഥ വ്യതിയാനമോ മറ്റിതര കാര്യങ്ങളോ നോക്കാതെ തന്നെ നമുക്ക് അനുവർത്തിക്കാൻ സാധിക്കുന്ന ഒരു സംഗതിയാണ്. എന്നാൽ മറ്റ് ജീവജാലങ്ങളെ സംബന്ധിച്ച് അത് സീസണബിളാണ്, തങ്ങളുടെ വംശവർദ്ധനവിലേക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കപ്പെടുന്ന ഒരു പ്രക്രിയയായിട്ട് അവിടെ ലിമിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പം നമ്മൾ മനുഷ്യരെ സംബന്ധിച്ച് ഇങ്ങനെ ഒരുപാട് ഗുണഗണങ്ങളാൽ നമ്മൾ അനുഗ്രഹീതരാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ മനുഷ്യരെന്നറിയപ്പെടുന്നത്. പരസ്യങ്ങളുടെ പുറകെയും മറ്റും നടന്ന് അനാവശ്യമായ മരുന്നുകളുടെ ഉപയോഗം മൂലം ഉള്ള പ്രശ്നത്തെ കൂടുതൽ സങ്കീർണമാക്കുകയാണ് സാധാരണഗതിയിൽ ചെയ്യാറുള്ളത്. അത്തരം പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന പുരുഷന്മാർക്ക് എങ്ങനെ കരകയറാം എന്നുള്ളതാണ് ഈ വീഡിയോയ്ക്ക് ആധാരം. പൂർണ്ണമായിട്ട് ഇതിൽ നിന്ന് നമുക്ക് രക്ഷ നേടാനും സാധിക്കും. ഇതിന് വേണ്ടുന്ന നിസ്സാരമായ രണ്ട് സംഗതികളാണ് വേണ്ടത്. ഈ രണ്ട് സംഗതികളുടെ ശരിയായ ഉപയോഗത്തിലൂടെ ഈ പ്രശ്നത്തെ പൂർണ്ണമായിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നകറ്റി നിർത്താം. നമുക്ക് മുരിങ്ങിക്കയാണ് ഒന്ന് വേണ്ടത്, പിന്നെ വേണ്ടത് വെളുത്തുള്ളി. അപ്പോൾ ഈ രണ്ട് സംഗതികൾ ഉപയോഗിച്ചുകൊണ്ട് ലിംഗോദ്ധാരണം, പൂർണ്ണ ലൈംഗിക ആരോഗ്യമുള്ള ഒരു പുരുഷന് എത്രത്തോളമാണോ ഉദ്ധാരണം ലഭിക്കുന്നത്, അത്തരണത്തിൽ കിട്ടത്തക്ക വിധം ഈ രണ്ട് സംഗതികളെ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു സാധാരണഗതിയിൽ കിട്ടുന്ന മുരിങ്ങിക്കയാണെങ്കിൽ ഒരു രണ്ട് മുരിങ്ങക്കോര് നമുക്ക് ആവശ്യമുണ്ട്. സൈസ് കുറവാണെങ്കിൽ ഒരു മൂന്നെണ്ണമാവും. അപ്പോൾ അതിനുള്ളിലെ പൾപ്പ്, അത് തൊലിക്കുള്ളിലെ കുരുവും മറ്റും ചേർന്ന ആ മാംസളമായ ഭാഗം ഒരു കത്തി ഉപയോഗിച്ച് ചിരണ്ടിയെടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു നാല് മീഡിയം സൈസിലുള്ള വെളുത്തുള്ളി അല്ലിയാണ്. ഇത് രണ്ടും കൂട്ടി ഒരു അരക്കപ്പ് വെള്ളം യോജിപ്പിച്ച് നല്ല കല്ലിലോ അല്ലെങ്കിൽ മിക്സിയിലോ ജ്യൂസ് പരുവത്തിൽ അരച്ചെടുക്കുക എന്നുള്ളതാണ്. ഈ ജ്യൂസ് രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് കഴിക്കുക എന്നുള്ളതാണ് നമ്മൾ ആത്യന്തികമായിട്ട് ചെയ്യേണ്ട കാര്യം. ഇത് ഒന്നോ രണ്ടോ ദിവസം ചെയ്യേണ്ട ഒരു പ്രക്രിയ അല്ല. ഇത്തരം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ആൾക്കാർ ഒരു മൂന്ന് മാസത്തേക്ക് ഇത് തുടർച്ചയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ കേവലം 10 ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ അഭൂതപൂർവമായ അതിൻ്റെ റിസൾട്ട് നമുക്ക് നേരിൽ അനുഭവിച്ചറിയാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഇത്തരം പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാത്തവരെ സംബന്ധിച്ചും തീർച്ചയായിട്ടും നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു സംഗതിയാണ്. കാരണം ലൈംഗിക ശക്തി അല്ലെങ്കിൽ ശരിയായ ഉദ്ധാരണം എന്നുള്ളത് പുരുഷന്മാരെ സംബന്ധിച്ച് മരിക്കുന്നവരെ, ഇപ്പോൾ 110 വയസ്സ് വരെ അല്ലെങ്കിൽ 140 വയസ്സ് വരെ ജീവിച്ചിരുന്നാൽ പോലും അത്രയും മരിക്കുന്ന അവസ്ഥയിൽ പോലും ലിംഗോദ്ധാരണ ശേഷി ശരിയായ ആരോഗ്യമുള്ള പുരുഷനുണ്ടാവണം എന്നാണ് ശാസ്ത്രം പറയുന്നത്. അപ്പോൾ അത്തരണത്തിൽ ലൈംഗിക ശക്തി എന്നേക്കും നിലനിർത്താനായിട്ട് തീർച്ചയായിട്ടും സാധിക്കുന്ന ഒരു നല്ലൊരു നാട്ടറിവ് അല്ലെങ്കിൽ ഒരു ഒറ്റമൂലിയാണ് ഇത്. അപ്പോൾ ഇതിലൂടെ ഉദ്ധാരണം എന്ന് പറയുന്ന പ്രക്രിയ തന്നെ, അതായത് നമ്മുടെ ജനനേന്ദ്രിയങ്ങളിലേക്ക് ശരിയായ രീതിയിൽ രക്തം പമ്പ് ചെയ്യപ്പെടുമ്പോഴാണ്, രക്തം എത്തുമ്പോഴാണ് ശരിയായ രീതിയിലുള്ള ഉദ്ധാരണം നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ശരിയായ രീതിയിൽ രക്തം എത്താതിരിക്കുക എന്നുള്ള ഒരു പ്രശ്നത്തെയാണ് ഇവിടെ ശരിക്കും ഈ മരുന്ന് അല്ലെങ്കിൽ ഈ ഒറ്റമൂലി അഡ്രസ്സ് ചെയ്ത് ഇല്ലാതാക്കുന്നത്. രതി മൂർച്ചയോടുകൂടെ തന്നെ ഒരു ലൈംഗിക ബന്ധം സാധ്യമാക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആർക്കും പരീക്ഷിക്കാവുന്ന ഒന്നാണ്, സാധാരണഗതിയിലുള്ള മനുഷ്യരെ സംബന്ധിച്ചും ഏവർക്കും പരീക്ഷിക്കാവുന്ന ഒന്നാണ്. അപ്പോൾ വെളുത്തുള്ളി കഴിക്കുന്നതുകൊണ്ട് മറ്റൊരു പ്രയോജനം എന്ന് കഴിഞ്ഞാൽ കൊളസ്ട്രോൾ പ്രഷർ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിയന്ത്രണ വിധേയമാകും. മുനിക്കായും വെളുത്തുള്ളിയും കൂടെ കഴിക്കുമ്പോൾ ഒരു അത്ഭുത മന്ത്രമായിട്ട് ഈ ഉദ്ധാരണ പ്രശ്നത്തെ ഇത് പരിപൂർണമായിട്ട് നീക്കുന്നതാണ്. അപ്പോൾ ഏവർക്കും പരീക്ഷിക്കാവുന്ന ഈ ഒറ്റമൂലി പ്രാവർത്തികമാക്കാൻ എവരോടും വിനീതമായിട്ടൊക്കെ അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് വിനീതമായി താല്പര്യപ്പെടുന്നു. അപ്പോൾ അടുത്ത വീഡിയോ വരെയും നന്ദി, നമസ്കാരം, ബൈ.